പൗരപ്രമുഖരാണോ? അതാണ് വേണ്ടത് ഞങ്ങൾക്ക്. ഞങ്ങൾ നാട്ടിലെ വലിയ മഹിളമാരെ ഞങ്ങൾ പിടിച്ചാൽ മതി. ഞാൻ പാവപ്പെട്ടവരാണ്, പാവപ്പെട്ടവരാണ്. 10 കോടി കച്ചവടമാക്കുന്നവന് വലിയൊരു പ്രമുഖനും, 5 കോടി കച്ചവടം ചെയ്യുന്നവന് അതിൽ ചെറിയ പ്രമുഖനും, 3 കോടി കച്ചവടം ചെയ്യുന്ന അതിൽ പ്രമുഖനും, 1 ലക്ഷത്തിന്റെ കച്ചവടം ലാസ്റ്റ് പ്രമുഖനുമായിട്ട് വകതിരിക്കേണ്ടി വരും എന്നാണ് എന്റെ അഭിപ്രായം. നമ്മുടെ നേതാവ് ഇല്ലല്ലേ, ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ. അപ്പൊ അയാൾ ഒന്ന് കാണാൻ വേണ്ടി പോകുമ്പോഴേക്ക് അയാൾ പോലീസർ മാറി അങ്ങനെ ഒരു നേതാവിനെ കാണാൻ അങ്ങനെ പറയല്ലേ പോലീസർ. 100 പേരെ സ്വാധീനിക്കാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണോ? നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. എന്തുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചില്ല അപ്പോ? അത് പോയിന്റ്. നമസ്കാരം. കാസർഗോഡിന്റെ തെരുവീഥികളിലൂടെ ഞാൻ അലഞ്ഞു തിരയുകയാണ്. നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖരെ തേടിയാണ് എന്റെ ഈ യാത്ര. പൗരപ്രമുഖരുടെ മാനദണ്ഡം എന്താണ്? പൗരപ്രമുഖ പദവി ആരാണ് നൽകുന്നത്? ഇതൊക്കെയാണ് ഇവിടെ അന്വേഷിക്കുന്നത്. നമുക്കിടയിൽ ആരാണ് പൗരപ്രമുഖ, അല്ലെങ്കിൽ ആരാണ് പൗരപ്രമുഖി എന്ന് നോക്കുകയാണ്. പൗരപ്രമുഖരാണോ? അല്ലേ, പൗരപ്രമുഖർ തേടി നടക്കുകയാണ് ഞങ്ങള്. ഒരു പൗരപ്രമുഖരല്ലാത്ത നിങ്ങൾ എങ്ങനെ എന്റെ മുമ്പിൽ വന്നു നിന്നു? ഒരു പൗരപ്രമുഖരല്ലാത്ത വ്യക്തി എങ്ങനെ, എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ മുന്നിൽ വന്നു നിന്നത്? അഭിപ്രായങ്ങൾ പറയാനോ? അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായങ്ങൾ പറയാണ്ട് കേൾക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ. പൗരപ്രമുഖരാണോ? അല്ല, നിങ്ങളെ കൊണ്ടൊന്നൊരു കാര്യമില്ല. മൈക്കുന്ന ഈ പൗരപ്രമുഖന്മാരെ ഞാൻ തപ്പി നടക്കുകയാണ്. നാട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പൗരപ്രമുഖരാണ്. നിങ്ങളെ കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളൊക്കെ എന്തിനാണ് പൗരപ്രമുഖരെല്ലാം? ഡ്രൈവർമാർക്ക് ഞങ്ങൾ പൗരപ്രമുഖരെ നിങ്ങൾ ജീവിച്ച ഡ്രൈവർമാർക്ക് എന്തുകൊണ്ട് കൊടുക്കാത്ത? പൗരപ്രമുഖരാണോ? അതാണ് വേണ്ടത് ഞങ്ങൾക്ക്. ഞങ്ങൾ നാട്ടിലെ വലിയ മഹിളമാരെ ഞങ്ങൾ പിടിച്ചാൽ മതി. ഞാൻ പാവപ്പെട്ടവരാണ്, പാവപ്പെട്ടവരാണ്. അപ്പൊ നിങ്ങൾ വാക്കിനെ വിലകൽപ്പിക്കേണ്ടോ? ഒരു പാവപ്പെട്ടനാ വിലകൽപ്പിക്കേണ്ടത്? വളരെ മന്ത്രി നാട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്ന പൗരപ്രമുഖരോട് മാത്രമാണ്, സാധാരണക്കാരോട് ചോദിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. വിവരമില്ലാത്തോണ്ട് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പൗരപ്രമുഖനാണ്. ഏത് വിഷയത്തിലാണ് നിങ്ങൾ പൗരപ്രമുഖര്? ഞാൻ കാശൊക്കെ ഉണ്ടോ? അത്യാവശ്യം കാശുള്ളവരാണോ പൗരപ്രമുഖരെ? ഞാൻ ചോദിക്കുകയാണ്, ഏതാണ് എങ്ങനെയാണ് ഈ അടിസ്ഥാനപ്പെടുത്തുന്നതിന്? ഞാൻ അടിസ്ഥാനപ്പെടുത്തുന്നത് പൗരപ്രമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ടാക്കാനും മിങ്കിൾ ചെയ്യാനും അത്യാവശ്യം ഒരു നല്ല ഗ്രൂപ്പിലൊക്കെ പോണ ആളാണ്. ഓടി കാറുണ്ടോ? ഓടി കാറില്ല. മെർസിഡീസ് ബെൻസ് അതില്ല. ഏത് അത്യാവശ്യം ഏത് കാറുള്ളത്? കാറുള്ളത് എനിക്ക് എക്കോസ്പോർട്ട്, ഫോർഡ് എക്കോസ്പോർട്ടാണ്. എക്കോസ്പോർട്ട് ഉണ്ട്. ആ കണത്തിലാണെങ്കിൽ നമുക്ക് തൽക്കാലം പൗരപ്രമുഖരിൽ പെടുത്താൻ പറ്റുമെന്ന് സംശയമാണ്. രാഷ്ട്രീയത്തിലൊക്കെ സ്വാധീനമുണ്ടോ? രാഷ്ട്രീയത്തിലെ സ്വാധീനം, സ്വാധീനം ഒരു 100 പേരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമോ? 100 പേരെ സ്വാധീനിക്കാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണോ? നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. എന്തുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചില്ല അപ്പോ? അത് പോയിന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വെറുതെ ഷിയർ ഷോ ഓഫ് ആണ്. അത് എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു ഗുണവും ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഒരു രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ പറയല്ല, പക്ഷെ എത്രയോ ഇതിനേക്കാളും നല്ല അപ്രോച്ച് ആയിരുന്നു പിന്നെ ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്. ഇത് വെറുതെ ഇപ്പൊ ഇവരുടെ ഓവറോൾ ഇവരുടെ ഒരു ടെമ്പർമെന്റ് താഴെ പോയിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്യാമറ റെക്കോർഡ് ചെയ്തു, പക്ഷേ നിങ്ങൾ പൗരപ്രമുഖനായിട്ട് ഞാൻ അംഗീകരിക്കുകയും ചെയ്യല. എന്റെ മുഖ്യമന്ത്രി അംഗീകരിച്ചത് ഞാൻ അംഗീകരിക്കുള്ളൂ. നിങ്ങളത് വില വെക്കേണ്ട ഒരു കാര്യം എനിക്കില്ല കേട്ടോ. പിന്നെ ആരെയാ വെല്ലുവിളി വില വെക്കേണ്ട? പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ? കാറുണ്ടോ? ബോട്ട്? ബോട്ട് വെള്ളം വില കുപ്പായിരുന്നു. അതെങ്ങനെ ഈ കളർ ബോട്ട് ചെയ്യണവരെ വില വെക്കണ്ടേ? അയ്യോ, ഞങ്ങള് തൽക്കാലം കേരളത്തിൽ അങ്ങനെ വേണ്ടെന്ന് വെച്ചിരിക്കാം. ക്ഷമിക്ക, എന്ത് ചെയ്യാം, ഞങ്ങളെ പഠിപ്പിക്കുന്ന എങ്ങനെയാ? അതെ, അത് മനസ്സിലായിക്കോളൂ, മനസ്സിലായിക്കോളൂ. ഓക്കെ, നോക്കുന്ന പൗരപ്രമുഖരാണോ? അതെല്ലാം നോക്കരുത്, കൊള്ളു. പൗരപ്രമുഖർ മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. എവിടെയെങ്കിലും ഒരു പൗരപ്രമുഖരുണ്ടോ? പൗരപ്രമുഖർ ഈ ഭാഗത്ത് എവിടെയെങ്കിലും പൗരപ്രമുഖരുണ്ടോ? ബാബാ നോക്കാം നമുക്ക്. പൈസ ഉള്ള ആൾക്കാരും ബസ് സ്റ്റാൻഡിൽ കാണാനും സാധ്യതയില്ല. നോക്കണം, നോക്കണം. പൗരപ്രമുഖരാണോ? 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 ഒന്നും പറയാലോ, എന്നാ വിളിച്ചോ? ഏത് ഏതടിസ്ഥാനത്തിലാണ് പൗരപ്രമുഖനായത്? സാമൂഹ്യ സേവനം. നാട്ടുകാരൊക്കെ നല്ല ഇടപെടലാണോ? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്താ പൗരപ്രമുഖന്മാരെല്ലാം വിളിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ വിളിക്കാത്ത? അതായത് ഇപ്പൊ മുഖ്യമന്ത്രി പരിപാടിക്ക് വന്നു.
മന്ത്രിമാരും വന്നു എത്ര ആളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പരിഹരിച്ച ഇല്ല എന്തറിയില്ല അറിയില്ല ഇത് ഒരാളെ പരാതി പോലും ഡാറ്റ സ്വീകരിച്ചില്ല അന്ന് ഉമ്മൻചാണ്ടിന്റെ സമയത്ത് എല്ലാവരും കയ്യോട് വാങ്ങി അതിനെല്ലാം സർക്കാരിന്റെ സംവിധാനങ്ങൾ ഒരുപാട് ഉദ്യോഗസ്ഥർ നിർത്തി വെച്ചിരിക്കല്ലേ ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഇല്ലേ ഈ പരിപാടി നടത്തേണ്ട ആവശ്യമുണ്ടോ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്താൽ പോലെ പ്രശ്ന പരിഹാരത്തില് പിന്നെ 20 അംഗം വന്നിട്ട് കോടികൾ ചെലവാക്കിയിട്ട് പോയില്ല എന്താണ് അതിൽ പ്രയോജനം പക്ഷെ നിങ്ങളെ പൗര പ്രമുഖരായിട്ട് വിളിക്കാത്തതിന്റെ ദേഷ്യമല്ലേ ഇത് ഒന്നല്ല നിങ്ങളൊന്നല്ല അല്ല അപ്പൊ നിങ്ങളൊരു പൗര പ്രമുഖരാണ് ഒരു പൗര പ്രമുഖരെ കിട്ടിയിരിക്കുകയാണ് ഓക്കെ ശരി മുഖ്യമന്ത്രിനെ കണ്ടറിയുമ്പോ പോലീസുകാർ വന്നിട്ട് അടുത്തിടുന്നു നിങ്ങൾ പൗരപ്രമുഖരല്ലോ നമ്മ മുഖ്യ അയാളെ നമ്മുടെ നേതാവ് ഇതല്ലേ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ അപ്പൊ അയാളെ ഒന്ന് കാണാൻ വേണ്ടി പോകുമ്പോഴേക്ക് അയാൾ പോലീസുകാർ ആ മാറി മാറി അങ്ങനെ ഒരു നേതാവിനെ കാണാൻ അങ്ങനെ പറയാ പോലീസുകാർ മുൻഗണന വേണ്ടേ ആ പാവങ്ങളായിട്ട് ആരുമായിട്ട് പൈസ ഇല്ലാതെ അവർ ഞമ്മങ്ങനത്തെ തീരുമാനം പറ്റി പോയാൽ മുഖ്യമന്ത്രി കാണുന്നില്ലെങ്കിൽ ഒരു ചെറിയ മാറുക മാറുക അങ്ങനെ മാന്യമായിട്ട് സംസാരിക്കുന്ന പോലീസുകാർ അതിനുള്ള ഒരു ഇത് വേണ്ടേ മുഖ്യമന്ത്രി ഞമ്മൾ തന്നെ ആൾ തന്നെ ഞാൻ ഒരു നേതാവ് തന്നെ ഒരു മാർഗിച്ച പാർട്ടിന്റെ ഒരു പാർട്ടിക്കാരൻ തന്നെ ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർ നമുക്ക് കാണുന്നില്ലെങ്കിൽ ജനങ്ങളെ കാണാൻ പറഞ്ഞിട്ട് അത് നമ്മ പാവങ്ങളല്ലേ നമുക്ക് പാവങ്ങൾക്ക് ഡ്രസ് കാണുമ്പോൾ ആർക്ക് പോലീസുകാർക്ക് ഇഷ്ടപ്പെടില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടില്ല നമുക്ക് മുഖ്യമന്ത്രി നമുക്ക് വരുന്നത് പക്ഷെ നമ്മ അവിടെ കാണാൻ മാറും മാറും അങ്ങനെ നായക പറയുന്ന പോലീസുകാർ അങ്ങനെ വരുന്നില്ലേ ഞാൻ ഒരു പാർട്ടിക്കാരൻ തന്നെ പക്ഷെ അങ്ങനെ ആക്കാൻ പാടില്ല പോലീസുകാർ ഞാൻ അങ്ങനെ എക്സ്പ്രോഷൻ കിട്ടുന്നത് ഭയങ്കര ബേജാറായിരുന്നു അയാളൊന്ന് കണ്ട്ര എന്ന് പറയുമ്പോ മാറുടോ മാറുടോ അങ്ങനെ പോലീസുകാർ പറഞ്ഞു ഒരു നേതാവിനെ കാണാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നില്ല ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നില്ല വരണം വന്ന് സാറ കയ്യേറണം അതാണ് നേതാവ് അതിങ്ങനെ മറ്റേ നമ്മളെ ഇല്ല പാവങ്ങളൊന്ന് കൂട്ടാക്കണം പാവങ്ങളെല്ലാം നോക്കണം എല്ലാവരും ഒരുപോലെ ജനങ്ങളെല്ലാം രണ്ടില് പൈസ ഉണ്ടാവും നിങ്ങളിൽ പൈസ ഉണ്ടാവില്ല അങ്ങനെല്ലാം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരു കാലത്ത് ഒരു പ്രമുഖരാവും നമ്മളെ മാവും പൂക്കും അപ്പൊ നമുക്ക് കാണാം അപ്പൊ കാണാം പൗരപ്രമുഖനാണോ ആര് ഞാൻ പ്രമുഖ പൗരപ്രമുഖന് ഞാനെന്ന് പ്രഖ്യാപിക്കാതെ പിന്നെ ഞാനെന്ത് പൗരപ്രമുഖന്മാരെ പ്രഖ്യാപിക്കേണ്ടത് പൗരപ്രമുഖന്മാരെ പ്രഖ്യാപിക്കണമെങ്കിൽ ഇതുവരെ ഏതെങ്കിലും കടലാസിനോ അങ്ങനത്തെ ഒരു രേഖ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതായത് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി വൈസ് പ്രസിഡന്റ് ആ കണക്കിന് ഏകദേശം ഗവൺമെന്റ് ലെവലിലൊക്കെ പ്രോട്ടോകോൾ ഉണ്ട് അതേസമയത്ത് ചില യോഗങ്ങളിലൊക്കെ പോയാൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഒഫീഷ്യൽ യോഗമാണെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് കളക്ടറോ DSP SP DSP ആക്രമത്തിലൊക്കെ ഇരുത്തുന്നത് ഇരിപ്പിടം പരിധി നടക്കുന്നതും അവർ സൗകര്യമാക്കി കൊടുക്കുന്നതും ഒക്കെ കാണുന്നു അതായത് ഇപ്പോഴും സാധാരണ പൗരപ്രമുഖരൊക്കെ സംബന്ധിച്ചു എന്ന് സാധാരണയായിട്ട് കാണുന്നു അത് ആരാണ് പൗരപ്രമുഖരെന്ന് എനിക്ക് ഇതുവരെ ആയിട്ടൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി പൗരപ്രമുഖർ വ്യാവസായിക അടിസ്ഥാനത്തിലോ കച്ചവട അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുകയാണെങ്കിലും 10 കോടി കച്ചവടമാക്കുന്നവന് വലിയൊരു പ്രമുഖനും 5 കോടി കച്ചവടം ചെയ്യുന്നവന് അതിൽ ചെറിയ പ്രമുഖനും 3 കോടി കച്ചവടം ചെയ്യുന്ന അതിലൊരു പ്രമുഖനും 1 ലക്ഷത്തിന്റെ കച്ചവടം ലാസ്റ്റ് പ്രമുഖനുമായിട്ട് പകതിരിക്കേണ്ടി വരും എന്നാണ് എന്റെ അഭിപ്രായം നിർവചനം ഇല്ല പൗരപ്രമുഖൻ എന്ന് പറഞ്ഞൊരു നിർവചനം എനിക്ക് കാണുന്നില്ല എങ്ങനെയായിരിക്കും അതായത് പൗരപ്രമുഖന്മാരെ തെരഞ്ഞെടുത്തത് അത് ഏകദേശം പറഞ്ഞാല് അവരവരുടെ സൗകര്യത്തിന് പൗരപ്രമുഖന്മാരെ നിക്ഷേപിക്കും അതായത് പൗരപ്രമുഖന്മാരെ നിക്ഷേപിക്കും ഞങ്ങൾ ഇപ്പോഴും പൗരപ്രമുഖന്മാരായി എന്നൊക്കെ അവർക്ക് അഭിമാനിക്കാം അതായത് നമ്മൾക്ക് നമ്മളെ ക്ഷണിക്കപ്പെടാത്ത ആൾക്കാരൊക്കെ നമ്മൾ പൗരപ്രമുഖരല്ലെന്നുള്ളൊരു ദുഃഖം ഉണ്ടാകും അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയില് ഒരുപാട് ആളുകളുടെ പിന്തുണയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ല ഒരുപാട് ആളുകൾ നിങ്ങളെ പ്രോഗ്രാമൊക്കെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോ നിങ്ങളും ആ രീതിയിലൊരു പ്രമുഖരല്ലേ ഞാൻ എന്തായാലും ആ ഗണത്തിൽ പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്താ പ്രമുഖൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇല്ല മനുഷ്യത്വത്തിന് അവഹേളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പൗരപ്രമുഖർ ജമ്മിത്തന്മാർക്കെതിരെ പോരാടിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് അതായത് ആ നാട്ടിലെ അന്നത്തെ പൗരപ്രമുഖരായിരുന്നു ഈ ജമ്മിമാർ ഇന്ന് പൗരപ്രമുഖരെ തേടി നടക്കുകയാണ് എന്ത് എന്ത് തോന്നുന്നു ഞാൻ ഈ ശക്തമായിട്ട് ഒരു പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതായത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു അന്യോന്യം തിരിച്ചറിയുവാനും വേണ്ടി വ്യത്യസ്ത ദേശക്കാരും നാട്ടുകാരാക്കി ആരാണ് നൽക്കാരും പ്രവർത്തിക്കുന്നത് അവരാണ് പ്രമുഖരെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പ്രമാണത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ജനങ്ങൾ അവരുടെ സ്വത്തിൻ്റെയും വേറെ മറ്റും കണക്കാക്കി പൗരപ്രമുഖരെ നിശ്ചയിക്കുന്നത് തിരിച്ചും ആരായാലും ഞാൻ അനുകൂലിക്കുന്നില്ല